ഈ ഒരു പോപ്പ് ക്രാക്കേഴ്സ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വെറുതെ തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ച് ആനന്ദം കൊള്ളാറില്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു തീപ്പെട്ടി കണ്ടാൽ നമുക്ക് ഇതിന് ആവശ്യമുള്ളത്, നമുക്ക് ഇതിൻ്റെ കൊള്ളി എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സിലേക്ക് ഒരു ഭാഗത്തിലേക്ക് ഇതിൻ്റെ മരുന്ന് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഒരു പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് മരുന്ന് മാത്രമായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ചെയ്തു വെക്കാനായിട്ടുള്ള മരുന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പം കട്ടക്കട്ടായിട്ടാണുള്ളത്, ഇതൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു ബാറ്ററി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിലൂടെ നമ്മുടെ റോഡ് റോളർ ഉരുട്ടല്ലേ, അതുപോലെ തന്നെ ഉരുട്ടിയാൽ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അങ്ങനെ ഇതിലേക്ക് ഈ ഒരു നെയ്സ് ബോഡിയിലേക്ക് നമ്മുടെ തീപ്പെട്ടിൻ്റെ സൈഡിൽ നമ്മൾ വരുത്തുന്ന ആ ഒരു ഭാഗമല്ലേ, അത് ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് അങ്ങനെ വരണ്ടി എടുത്താണ് ചുരണ്ടി എടുക്കുക. അപ്പോൾ ഇന്നൊരു പൊടി ചേർന്നാണ് മറ്റും. അങ്ങനെ ഒരു നാലഞ്ച് തീപ്പെട്ടി കൊള്ളിയിലെ സൈഡിലെ ആ ഒരു മരുന്ന് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ എടുക്കണം കേട്ടോ. വെള്ളാരം കല്ല് പോലത്തെ, നമ്മുടെ മണലൊക്കെ തരിച്ചാലും അതിലുണ്ടാവും ഇതുപോലത്തെ ചെറിയ കല്ല്. അത് നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എടാ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ പോപ്പ് ക്രാക്കേഴ്സിനുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കളർ പേപ്പർ ഉണ്ടല്ലോ, നൈസ് ആയിട്ടുള്ള പേപ്പറിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുക. ടൈറ്റാക്കി കൊടുക്കുക, എയർ ടൈറ്റ്. എങ്ങനെയല്ല, മൊത്തത്തിൽ ഒരു ടൈറ്റായി കിട്ടണം, പക്ഷേ പേപ്പർ കീറി പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് പോപ്പ് ക്രാക്കേഴ്സ് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ പോപ്പ് ക്രാക്കേഴ്സ് തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല പവറിൽ അങ്ങോട്ട് എറിഞ്ഞെടുക്കാം. ചുമര, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കൂലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.